ഡി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്ക് തുറന്നുകൊടുത്ത സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഉത്തരവ് റദ്ദാക്കണമെന്നും പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കണമെന്നുമാണ് ആവശ്യം. എൻ കെ ഷിജു ഉണ്ട് വിവരങ്ങളുമായി. ഷിജു, ആരാണ് ഈ ഹർജിയുമായി എത്തിയത്? എങ്ങനെയാണ് ഈ പാർക്ക് തുറന്നുകൊടുക്കാനുള്ള സർക്കാർ നടപടിയെ ഈ ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്? ആ ശാലിനി, നിരവധി നിയമലംഘനങ്ങൾ പലവട്ടം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം കണ്ടെത്തിയ ഒരു പാർക്കിലാണ്. പ്രത്യേകിച്ച് ഒരു വിദഗ്ധ സമിതിയുടെ പഠനം പോലും ഇല്ലാതെ കഴിഞ്ഞ 21 സംസ്ഥാന സർക്കാർ അത് തുറന്നുകൊടുക്കാൻ പി വി അൻവറിന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കുകയും പാർക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തത്. അതിനെതിരെയാണ് ഇപ്പോൾ നദീതട സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായ ടി വി രാജൻ, കോഴിക്കോട് സ്വദേശി, കക്കാടംപൊയിലെ ഈ പാർക്ക് തുറന്ന നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഒരു CPM നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സൊസൈറ്റിയുടെ പഠന റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ പാർക്ക് തുറക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ സ്ഥിരത, ഈ കെട്ടിടത്തിന്റെ സ്ഥിരത, പ്രത്യേകിച്ച് കരിഞ്ചോല മലയിലടക്കം നിരവധി ഉരുൾപൊട്ടലടക്കം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അടച്ചുപൂട്ടിയത്. അതുകൊണ്ട് അതിന്റെ സ്ഥിരത പരിശോധിക്കാൻ സർക്കാരിന് കീഴിൽ തന്നെ ഏജൻസി ഉള്ളപ്പോൾ ഒരു സഹകരണ ഏജൻസിയുടെ സ്വകാര്യ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇത് തുറക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് പി വി അൻവർ MLA സ്വാധീനം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ കെട്ടിടം തുറക്കാനുള്ള ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം. അന്തിമ വിധി വരുന്ന, അത് റദ്ദാക്കാനുള്ള കേസിൽ അന്തിമ വിധി വരുന്നവരെ അതിന്റെ പ്രവർത്തനം തടയണം. ഒപ്പം അവിടുത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള നിർദ്ദേശവും നൽകണം എന്നതടക്കം ഈ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. ഇന്ന് തന്നെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ശാലിനി, ശരി ഷിജു.